ഫിലിം ഗ്യാരേജിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ എല്ലാ താരനിരയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അമ്മ. എന്നാൽ ഈ അടുത്ത കാലത്ത്, കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ അമ്മ എന്ന സംഘടനയ്ക്ക് ഉള്ളിൽ ഒരുപാട് പൊട്ടിത്തെറികൾ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സംഭവത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അമ്മ എന്ന സംഘടനയ്ക്കുള്ളിലെ എക്കാലത്തെയും വലിയ പൊട്ടിത്തെറികളിൽ ഒന്നാണ് തിലകനും അമ്മയും തമ്മിലുള്ള വേർപിരിയൽ. ഈ സംഭവത്തെക്കുറിച്ച് നമ്മുടെ ദിലീപ് പറയുന്നത് ഇങ്ങനെ: ഒരു ദിവസം നമ്മുടെ അമ്മയുടെ യോഗം നടക്കുന്നതിനിടയിൽ ദിലീപ് തിലകന് നേരെ കൈ ചൂണ്ടിയതായിട്ടാണ് വാർത്ത കേൾക്കുന്നത്. ആ സംഭവത്തെക്കുറിച്ച് ദിലീപ് തന്നെ പറയുന്നത് ഇങ്ങനെ: ഇനിയുള്ള സിനിമകൾ അഭിനയിക്കുമ്പോൾ ഒരു എഗ്രിമെൻറ്റിലെ അഭിനയിക്കാൻ പാടുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി നമ്മുടെ ഇന്നസെൻ്റ്. അന്നത്തെ പ്രസിഡൻ്റ് ഇന്നസെൻ്റാണ്. അപ്പോൾ അന്ന് തിലകന് ഈ ഒരു വാക്കിനെ എതിർത്ത് സംസാരിച്ചു, അതായത് അങ്ങനെ ഒരു നിയമം നമ്മുടെ ഈ സംഘടനയ്ക്ക് വേണ്ട എന്ന്. എന്നാൽ പിന്നീട് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഈ തിലകനാണ് ആദ്യം പോയി ഈ ഒരു നടപടിയിൽ ഒപ്പുവെച്ചത്. അവിടെ നിന്നുമാണ് നമ്മുടെ തിലകനും അമ്മയും തമ്മിൽ വേർപിരിയുന്നത്. പിന്നീട് 6 മാസങ്ങളോളം അമ്മയിലെ യുദ്ധമുണ്ടായി. അടുത്ത ജനറൽ ബോഡി വയ്ക്കാൻ നേരത്തായിരുന്നു പിന്നീട് നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 6 മാസങ്ങൾക്ക് ശേഷമുള്ള ആ ഒരു ജനറൽ ബോഡിക്കിടയിൽ നമ്മുടെ മമ്മൂക്ക തിലകനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചതായിട്ടാണ് പിന്നീട് നടന്ന ഒരു വാർത്ത. പക്ഷെ തിലകനൊന്നിനും കൂട്ടാക്കുന്നില്ല. ഒടുവിൽ നമ്മുടെ മമ്മൂക്ക കരഞ്ഞു പോയി എന്ന് വരെ നമ്മുടെ ദിലീപ് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വികാരഭരിതരായി ഇരിക്കുകയാണ് നമ്മുടെ സഭയിലെ അംഗങ്ങൾ, അതായത് അമ്മയിലെ അംഗങ്ങൾ. ഇതിനിടയിൽ നമ്മുടെ ദിലീപ് ചാടിക്കേറി പറയുകയാണ്, തിലകന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നത് ഇങ്ങനെ: ഞാൻ നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കുന്നത് നിങ്ങളെ ഒരു അച്ഛനായി കണ്ടുകൊണ്ട് തന്നെയാണ്, എൻ്റെ ഒരു അച്ഛനായി കണ്ടുകൊണ്ട് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്നത് മുഴുവനും തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനിടയിൽ നമ്മുടെ മമ്മൂക്ക കരയുന്നത് മുതലക്കണ്ണീരാണെന്ന് വരെ നമ്മുടെ തിലകൻ പറയുകയുണ്ടായി. ഇന്ന് തിലകനെ പുറത്താക്കിയ അമ്മ എന്ന ആളുകൾ പറയുമ്പോഴും നിങ്ങൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഈ ഒരു വീഡിയോ ഇഷ്ടമാക്കി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.